പെന്നി ഓഹരികളെ കുറിച്ച് കൃത്യമായ ഔദ്യോഗിക നിർവചനങ്ങളില്ല. എന്നിരുന്നാലും 100 രൂപയിൽ താഴെയുള്ള ഓഹരികളെയാണ് ഈ ഗണത്തിലേക്ക് പൊതുവെ ഉൾപ്പെടുത്തുക. ഭാവിയിൽ വളരെ വലിയ ആദായം നൽകിയേക്കാമെന്ന സാധ്യതയാണ് പെന്നി ഓഹരികളിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അടിസ്ഥാനപരമായി ശക്തവും ഭാവിയിലേക്കും നിലനിൽക്കുന്ന ബിസിനസ്സുമുള്ള കമ്പനികളുടെ ഓഹരികളാണെങ്കിൽ പേടിക്കേണ്ടതില്ല. അതേസമയം പൊതുമേഖല ഓഹരികൾ ശക്തമായ കുതിപ്പിൻ്റെ പാതയിലാണ്. ശക്തമായ വളർച്ചാ സാധ്യതകളും സമീപകാലത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതുമാണ് ഇതിന് കാരണം. 3 മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ജൂലൈ 23 അവതരിപ്പിക്കാനിരിക്കവെ പൊതുമേഖല പെന്നി ഓഹരികളെ പരിചയപ്പെടാം. ആദ്യമായി MMTC. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വിദേശനാണ് നേടിത്തന്നിരുന്ന 2 കമ്പനികളിലൊന്നും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനവുമാണ് MMTC അഥവാ മെറ്റൽസ് ആൻഡ് മിനറൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വിവിധ ധാതു ലവണങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, കൽക്കരി, അരി, ഗോതമ്പ്, ഭക്ഷ്യണ്ണ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ, രാസവളം എന്നിവയുടെ വ്യാപാരത്തിലാണ് കമ്പനി പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 84 രൂപ നിലവാരത്തിലാണ് MMTC ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. 2024 ഇതുവരെയായി 40% വർധന ഓഹരി വിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 12,600 കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം. MMTC ഓഹരിയുടെ വിൽപ്പന നടത്തുമെന്ന് അടുത്തിടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ 89.90% ഓഹരികളും സർക്കാരിൻ്റെ കൈവശമാണ്. കമ്പനിക്ക് പറയത്തക്ക ബിസിനസ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇല്ല എന്നത് ശ്രദ്ധിക്കണം. PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസസ്. ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി എന്ന നിലയിൽ RBI കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ് PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസസ്. 1999 കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ മാതൃകയിൽ രൂപീകരിച്ച കമ്പനിയാണിത്. ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നതിലാണ് ശ്രദ്ധ വന്നിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ്ജ വ്യാപാര കമ്പനിയായ PTC ഇന്ത്യയുടെ കൈവശമാണ് കമ്പനിയുടെ 65% ഓഹരികളും ഉള്ളത്. നിലവിൽ 51 രൂപ നിലവാരത്തിലാണ് ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത്. 2024 ഇതുവരെ 16% വിലവർദ്ധന ഓഹരികൾ രേഖപ്പെടുത്തി. ഏകദേശം 3,300 കോടി രൂപയാണ് PTC ഫിനാൻഷ്യൽ സർവീസസിൻ്റെ നിലവിലെ വിപണി മൂല്യം. അതേസമയം നിബന്ധനകൾ മറികടന്ന് വായ്പ നൽകിയതിൻ്റെയും യഥാസമയം പ്രവർത്തനഫലം പ്രസിദ്ധീകരിക്കാത്തതിന് മുൻകാല ചരിത്രമുണ്ടെങ്കിലും സമീപകാലത്തെ ശരിയായ ദിശയിലാണ് കമ്പനിയുടെ പ്രവർത്തനം എന്നത് ആശാവഹമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം PTC ഫിനാൻഷ്യൽ സർവീസസ് നേടിയ വരുമാനം 780 കോടിയും അറ്റാദായം 160 കോടി രൂപയും വീതമാണ്. യൂക്കോ ബാങ്ക്. കൊൽക്കത്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ മുൻനിര പൊതുമേഖല വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് യൂക്കോ ബാങ്ക്. നിലവിൽ 55 രൂപ നിലവാരത്തിലാണ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത്. ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ 37% മുന്നേറ്റം യൂക്കോ ബാങ്ക് ഓഹരിയിൽ കുറിച്ചു. ഏകദേശം 67,500 കോടി രൂപയാണ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം. കേന്ദ്ര സർക്കാരിൻ്റെ കൈവശം 93.1% ഓഹരികളാണുള്ളത്. താരതമ്യേന അറ്റനിഷ്ക്രിയ ആസ്തി അനുപാതമുള്ള പൊതുമേഖല ബാങ്കുകളുടെ കൂട്ടത്തിലാണ് യൂക്കോ ബാങ്കും ഉള്ളത്. അതേസമയം മൊത്തം നിഷ്ക്രിയ ആസ്തി അനുപാതം മെച്ചപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി യൂക്കോ ബാങ്കിൻ്റെ അറ്റാദായം 190% വീത വർധന രേഖപ്പെടുത്തുന്നു. ആൻഡ്രൂ യൂൾ. വ്യത്യസ്തമാർന്ന മേഖലകളിൽ പ്രവർത്തന സാന്നിധ്യമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ആൻഡ്രൂ യൂൾ ആൻഡ് കമ്പനി ലിമിറ്റഡ്. തേയില, ട്രാൻസ്ഫോമർ, റെഗുലേറ്റേഴ്സ്, സർക്യൂട്ട് ബ്രേക്കർ, സ്വിച്ച്, ഇൻഡസ്ട്രിയൽ ഫാൻസ് എന്നിങ്ങനെ വിവിധ ഇന ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നു. കമ്പനിയുടെ 4 നിർമ്മാണശാലകളിൽ 3 ബംഗാളിലും 1 തമിഴ്നാട്ടിലുമാണ് പ്രവർത്തിക്കുന്നത്. ബംഗാളിൽ നിരവധി തേയില തോട്ടങ്ങൾ കമ്പനിക്ക് കീഴിലുണ്ട്. ടേഡ് വാട്ടർ ഓയിൽ എന്ന കമ്പനിയുടെ 26.2% ഓഹരി വിധം സ്വന്തമാണ്. അതേസമയം 48 രൂപ നിലവാരത്തിലാണ് ആൻഡ്രോൾ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഏകദേശം 2,300 കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം. 89% ഓഹരികളും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമാണുള്ളത്. അതേസമയം വരുന്ന സീസണിൽ തേയിലയ്ക്ക് മികച്ച വില ലഭിക്കുകയാണെങ്കിൽ കമ്പനിയുടെ തലവരത്തിലെയും. എന്നിരുന്നാലും കമ്പനിയുടെ കടബാധ്യതകളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. രാജ്യത്തെ പ്രമുഖ പൊതുമേഖല ബാങ്കിംഗ് സ്ഥാപനമാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാങ്കിന് കീഴിൽ രാജ്യമെമ്പാടുമായി 2,300+ ശാഖകൾ പ്രവർത്തിക്കുന്നു. നിലവിൽ 64 രൂപ നിലവാരത്തിലാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ 42% നേട്ടം ഓഹരിയിൽ കുറിച്ചു. ഏകദേശം 46,000 കോടി രൂപയാണ് ബാങ്കിൻ്റെ വിപണി മൂല്യം. കേന്ദ്ര സർക്കാരിൻ്റെ കൈവശം 86% ഓഹരികളുണ്ട്. അതേസമയം ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയിൽ അടുത്ത കാലത്ത് മികച്ച പുരോഗതിയാണ് കൈവരിച്ചത്. നിലവിൽ പൊതുമേഖല ബാങ്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന അറ്റനിഷ്ക്രിയ ആസ്തി അനുപാതം അഥവാ നെറ്റ് NPA ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്കാണുള്ളത്. ആകെ വായ്പയുടെ 0.2%. അതുപോലെ കഴിഞ്ഞ 5 വർഷം ബാങ്കിൻ്റെ അറ്റാദായത്തിലും ഉയർന്ന വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നു. നടപ്പ് സാമ്പത്തിക വർഷം വായ്പാ വിതരണത്തിൽ 18 മുതൽ 20% വരെ വളർച്ച പ്രതീക്ഷിക്കുന്നു. കൂടാതെ ബാങ്കിൻ്റെ ബിസിനസ് 5 ലക്ഷം കോടി മറികടക്കാനും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കാനും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പുതിയ ലക്ഷ്യമായി ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ പൊതുമേഖല ബാങ്കിംഗ് സ്ഥാപനമാണ് IOB അഥവാ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ചെന്നൈ കേന്ദ്രമായാണ് പ്രവർത്തനം. നിലവിൽ ബാങ്കിൻ്റെ 96.4% ഓഹരികളും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമാണുള്ളത്. ഇപ്പോൾ 64 രൂപ നിലവാരത്തിലാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഹരിയുടെ വ്യാപാരം. 2024 ഇതുവരെ 50% വിലവർദ്ധന ഓഹരിയിൽ രേഖപ്പെടുത്തി. ഏകദേശം 1.21 ലക്ഷം കോടി രൂപയാണ് ബാങ്കിൻ്റെ വിപണി മൂല്യം.
2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കൈവരിച്ച അറ്റാദായം 2660 കോടി രൂപയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ബാങ്ക് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ലാഭക്കണക്കാണിത്. സ്വർണ്ണപ്പണയത്തിലും ഭവന വായ്പയിലും കേന്ദ്രീകരിച്ചാണ് റീറ്റെയിൽ വിഭാഗത്തിൻ്റെ പ്രവർത്തനം. സമീപകാലത്ത് കിട്ടാക്കടം കുറയ്ക്കുന്നതിലും അസറ്റ് കോളി വർദ്ധിപ്പിക്കുന്നതിലും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നടപ്പ് സാമ്പത്തിക വർഷം വായ്പാ വിതരണത്തിൽ 13 മുതൽ 14% വരെ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 40 മുതൽ 50 വരെ ശാഖകൾ പുതിയതായി തുടങ്ങാനും ബാങ്ക് ലക്ഷ്യമിടുന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലൊന്നാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. എല്ലാവിധ ബാങ്കിംഗ് സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നിലവിൽ 63% നിലവാരത്തിലാണ് ഓഹരിയുടെ വ്യാപാരം. ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ 26% മുന്നേറ്റം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരിയിൽ കുറിച്ചു. ഏകദേശം 55,000 കോടി രൂപയാണ് ബാങ്കിൻ്റെ നിലവിലെ വിപണി മൂല്യം. കേന്ദ്ര സർക്കാരിൻ്റെ കൈവശം 91.1% ഓഹരികളാണുള്ളത്. സമീപകാലയളവിൽ ബാങ്കിൻ്റെ നിഷ്ക്രിയ ആസ്തികളുടെ അനുപാതം 1.23% താഴ്ന്നിട്ടുണ്ട്. അതേസമയം റീറ്റെയിൽ, കാർഷിക, MSME തുടങ്ങിയ വിഭാഗങ്ങളിലേക്കുള്ള വായ്പകൾ ശ്രദ്ധയൂന്നി വളരാനാണ് ബാങ്കിൻ്റെ ശ്രമം. ഡിജിറ്റൽ വൽക്കരണത്തിനും കാര്യമായ പ്രോത്സാഹനം ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കാണാനാകുന്നുണ്ട്. മറ്റു പൊതുമേഖല പെന്നി ഓഹരികൾ. ഇൻ ബാങ്ക് മെർച്ചൻറ്റ് ബാങ്കിംഗ് സർവീസസ്, പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക്, HFT Limited, ഭാരത് ഇമ്മ്യൂണോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ കോർപ്പറേഷൻ, ഗുജറാത്ത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ ഫ്ലൂറോ കാർബൺസ്, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ്, ഇൻഡി ബാങ്ക് ഹൗസിംഗ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്, മൈസൂർ പേപ്പർ മിൽസ്, തമിഴ്നാട് ടെലികമ്മ്യൂണിക്കേഷൻസ്, പഞ്ചാബ് കമ്മ്യൂണിക്കേഷൻസ്, IFCI Limited തുടങ്ങിയവ പൊതുമേഖലാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പെന്നി ഓഹരികളാണ്. അതേസമയം സ്വകാര്യവൽക്കരണത്തോട് എതിർപ്പില്ലെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചുകൊണ്ടുവരാനും തയ്യാറാണെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പലവരും വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന കാര്യം നിക്ഷേപകർ വിസ്മരിക്കരുത്. അതിനാൽ കാലാകാലങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾ, കമ്പനികളുടെ സാമ്പത്തിക ആരോഗ്യവും നിക്ഷേപകർ കൃത്യമായി പിന്തുടരേണ്ടതും അത്യാവശ്യ ഘടകമാണ്. ഡിസ്ക്ലെയ്മർ. മേൽ സൂചിപ്പിച്ച പെന്നി ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക, സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ETMLR ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.